Hi friends, Assalamualaikum, Namaskaram. Ellavarkkum nammude pudhiya videoyilekku swagatham. Ellarum sugayittirikkunnu vicharikkunnu. Innu nammal undakkan pogunnathu chicken kurumayanu. Valare easy aayittum nalla tasty aayittum undakkan pattunna nalla oru kurumayanu. Ellathinte koodeyum kazhikkan pattunna nalla combination aayittulla oru chicken kurumayanu. Appo idu engane undakkunnathu nokkam. ഞാൻ ഇവിടെ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് വലിയ സവാള എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്കുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലായിട്ട് കട്ട് ചെയ്തതാണ് ഇത് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം പോവാനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാലാണ് ഇത് രണ്ട് കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ചെറുകി അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പോൾ ഞാനിവിടുത്തെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അല്ലേ അതിട്ട് കൊടുക്കാം അപ്പോൾ സവാള ഒക്കെ അരിയുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം നന്നായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെയൊക്കെ അരിഞ്ഞെടുത്താൽ മതി ഇതൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് നടു കീറിയതില്ല അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു പത്ത് പീസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അത് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതും കൂടി നമ്മളുടെ ഈ ഒരു സവാള വഴറ്റുന്നതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാള നന്നായിട്ട് അങ്ങ് വഴറ്റൊന്നും വേണ്ട നമുക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടണം അപ്പോൾ അതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറൊന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മൂടി വെച്ചിട്ടും അടച്ചെടുക്കാം ഞാനിവിടെ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നേ ഉള്ളൂ വിസിലടിക്കാൻ വേണ്ടി വെക്കുന്നതല്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്തതാണ് ഇനി ആ കുക്കറിലൊന്ന് വഴറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാനും കൂടി മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മളെ കുക്കർ ഇതാ തുറന്നിട്ടുണ്ട് നല്ലതുപോലെ തന്നെ വഴന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലതുപോലെ കുഴഞ്ഞ് വഴറ്റിയെടുക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമുളക് ഒന്ന് പോകുന്നവരെ വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം പിന്നെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് കൂട്ടി വെച്ചിട്ട് വഴറ്റിയെടുത്താൽ ചിലപ്പോൾ അത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചാൽ മാത്രം മതി ഉള്ളിയൊക്കെ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആ ഒരു കുക്കർ നമ്മൾ കഴുകുന്നൊന്നുമില്ല നല്ല ചൂടായിട്ടിരിക്കുന്ന ആ കുക്കറിലേക്ക് ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ പോയിട്ടുള്ള ആ ചിക്കന് ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ചിക്കന് കട്ട് ചെയ്തിട്ടുള്ളത് വലിയ പീസായിട്ട് കട്ട് ചെയ്യണ്ട ചെറിയ പീസായിട്ടും കട്ട് ചെയ്യണ്ട പിന്നെ ഇതിലേക്ക് ഇതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഏലക്ക രണ്ട് ഗ്രാമ്പ് ഒരു പത്ത് കുരുമുളക് ചെറിയ രണ്ട് മൂന്ന് പീസ് പട്ട സ്പൈസസ് കൂടി പോവരുത് അപ്പോൾ സ്പൈസസ് കൂടി പോയാൽ നമ്മുടെ ആ ഒരു കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എരിവില്ലാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ തന്നെ ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കുരുമുളകും ഉപ്പും ഒക്കെ ചിക്കനിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മളിതിലേക്ക് രണ്ടാം പാൽ എടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഒഴിക്കണ്ട നമ്മൾ കുക്കറിലേക്ക് പുറത്തേക്ക് വന്ന് അത് ചിലപ്പോൾ ചീറ്റി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിക്കുക പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്തും അതിൽ വെള്ളം വരും അപ്പോൾ അതെല്ലാം കൂടി ആവുമ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി വരുന്ന രണ്ടാം പാൽ മാറ്റി വെക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളുടെ ആ ഒരു ഫ്ലെയിം ആക്കി വെക്കുക എന്നിട്ട് ഒറ്റ വിസിൽ അടിച്ചെടുക്കുക രണ്ട് മൂന്ന് വിസിലൊന്നും അടിച്ചെടുക്കരുത് ഒറ്റ വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി ഈ സമയത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന സവാള വഴറ്റിയതൊക്കെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാം
ഞാൻ ഇതുവരെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ വെള്ളത്തിലിട്ടതും കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കാഷ്യൂ ഒക്കെ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കട്ടോ. ഇപ്പോൾ കുക്കറിൽ ഉള്ള ചിക്കന് ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഒറ്റ വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ എൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി അതിലുള്ള വിസിലൊക്കെ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞിട്ട് ഞാനിതാ കുക്കർ തുറന്നു നോക്കുകയാണ്. കുക്കർ തുറന്നപ്പോൾ ഇതാ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് ബാക്കിയുള്ളതില്ല, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ, മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. ഇനി ആ മിക്സിയുടെ ജാറിൽ അരച്ചു വെച്ചിട്ടുള്ള ഉള്ളിയുടെ ആ ഒരു പേസ്റ്റ് കൂടി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ ബാക്കി വരുന്ന രണ്ടാം പാലും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ രണ്ടാം പാല് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി തേങ്ങാപ്പാൽ ഇല്ലാത്തവർക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് മിക്സി ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാൽ ഒട്ടും വേസ്റ്റ് ആക്കരുത്. പിന്നെ മിക്സിയുടെ ജാറിലുള്ള ആ ഒരു പേസ്റ്റ് ഒന്നും ഒട്ടും വേസ്റ്റ് ആക്കാതെ ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പോൾ മുഴുവനായിട്ട് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പാല് മാത്രമേ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനിയിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. എനിക്കിവിടെ കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതാണ്. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ആ ചിക്കനിലേക്ക് തേങ്ങാപ്പാലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുക്കറിൽ ഒറ്റ വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി. കൂടുതലായിട്ട് അടിച്ചാൽ നമ്മൾ ഈ തിളപ്പിക്കുന്ന സമയത്ത് പിന്നെ ചിക്കൻ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അടിക്കുന്ന സമയത്ത് ഒറ്റ വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നുണ്ട്. നല്ലതുപോലെ കുറുക്കിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിയിൽ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കാഷ്യു നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാലിലേക്ക് ഒഴിക്കാം. ഒന്നാം പാലിലേക്ക് ഒഴിച്ച ശേഷം ഞാനിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കറിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്. നന്നായിട്ട് കുറച്ച് വെച്ച് വേണം കേട്ടോ നമ്മളുടെ ഈ ഒരു മിക്സ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഒട്ടും ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ നല്ല ഷേക്ക് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തിളപ്പിക്കരുത്. കറി ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഒട്ടും ഉടഞ്ഞു പോവാത്ത ആ ഒരു ഇതിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക. രണ്ട് മൂന്ന് തവണയായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഒന്ന് രണ്ട് തവണ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഇതുപോലെ കട്ട് ചെയ്താൽ മതി. പിന്നെ ജസ്റ്റ് ആ ഒരു പുളി ഇതിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, ഈ ഒരു ലാസ്റ്റ് സമയത്ത് മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല, ചെറിയ ഫ്ലെയിമിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഒട്ടും തിളപ്പിച്ചെടുക്കരുത്, ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്ന് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു അടുപ്പിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പിലയും മുളകൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് കുക്കർ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്.
ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ആ ഒരു സ്മെല്ല് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് ശേഷം ഇതാ നമ്മൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏതിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഏത് അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ പിന്നെ ദോശയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഗീ റൈസിൻ്റെ കൂടെയാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും, ഇല്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.